ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ കൂട്ടുകാരുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് മാജിക്ക് കാണുവാൻ വലിയ ഇഷ്ടമാണെന്ന് ഒരിക്കലൊരു മജീഷ്യൻ ഒരു മാജിക്ക് കാണിച്ചു ഒരങ്കിളിൻ്റെ കൈയും കാലും ചങ്ങലയിട്ട് പൂട്ടി ചുറ്റിനുരും വഴികളുള്ള ഒരു ബോക്സിൽ കയറ്റി ആ അങ്കിളിനെ നിർത്തി ഒരു ചുവപ്പ് നിറത്തിലുള്ള തുണിയെടുത്ത് ആ ബോക്സ് മൂടിയിട്ടു വൺ ടു ത്രീ എന്നുച്ചത്തിൽ കൗണ്ട് ചെയ്ത് ആ ചുമപ്പ് തുണി മാറ്റി നോക്കിയപ്പോൾ കയ്യും കാലും പൂട്ടി ബോക്സിൽ കയറ്റിയ മനുഷ്യൻ ആ ബോക്സിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു കൂട്ടുകാർക്ക് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ എന്ത് ടെക്നിക്കായിരിക്കും ആ മജീഷ്യൻ കാണിച്ചതല്ലേ കണ്ടിരുന്ന കാണികൾക്കെല്ലാം വളരെ അത്ഭുതമായി എല്ലാവരും പൈസ നൽകിയും കൈയടിച്ചും മജീഷിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ കൂട്ടുകാർക്കറിയുമോ ഈ മാജിക്ക് വെറും കൺകെട്ട് വിധിയാണെന്ന് ഈ മാജിക്ക് കാണിച്ച മജീഷിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ഈ മജീഷിന് സാധിക്കില്ല തൊപ്പിയുടെ ഉള്ളിൽ നിന്ന് ആപ്പിളും ഓറഞ്ചും ഒക്കെ എടുക്കുന്ന മജീഷ്യന്മാരെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ അവർക്ക് വിശപ്പകറ്റണമെങ്കിൽ പണം കൊടുത്തു തന്നെ ആഹാരം വാങ്ങിക്കഴിക്കേണ്ടി വരും കാരണം യഥാർത്ഥ ജീവിതത്തിൽ ഈ മാജിക് വിദ്യകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല പക്ഷെ കൂട്ടുകാരെ നാം മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനും മനുഷ്യൻ അസാധ്യമായതിനെ സാധിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയുണ്ട് അതാരാണ് സർവശക്തനായ നമ്മുടെ ദൈവം ദൈവം പല കാലഘട്ടങ്ങളിലും തനിക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പലരെയും എടുത്ത് ഉപയോഗിച്ചു അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ അതാരാണ് പത്രോസ് ആയിരുന്നു അല്ലേ പത്രോസ് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്തത് മുടനെ സൗഖ്യമാക്കി മരിച്ച തബീതയെ ഉയർപ്പിച്ചു എന്നാൽ ഇന്ന് നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു അത്ഭുതം പഠിച്ചാലോ കൂട്ടുകാരെ ഈ പത്രോസ് ദൈവത്തെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ ഒരാൾക്ക് ഇഷ്ടമല്ല അതാർക്കാണ് ആ പിശാജിന് അതുകൊണ്ട് ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ വേണ്ടി പിശാജ് അന്ന് ഹേരോദാവ് എന്ന പേരുള്ള ഒരു രാജാവിലൂടെ പ്രവർത്തിച്ചു അന്നൊക്കെ രാജാക്കന്മാർക്ക് ആരെ വേണമെങ്കിലും തടവിലാക്കാനും കൊല്ലുവാനും ഉപദ്രവിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ടായിരുന്നു ആ അധികാരം ഉപയോഗിച്ച് കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ യാക്കോബിനെ ഈ ഹേരോദാവ് രാജാവ് കൊന്നു കളഞ്ഞു പിന്നീട് പത്രോസിനെയും ഈ രാജാവ് പിടിച്ച് തടവിലാക്കി യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെയും കൊല്ലുവാൻ വേണ്ടി പിടിച്ചു പക്ഷേ പെസഹ പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു സാധാരണ കുറ്റവാളികളെ ഇടുന്നത് പോലെയല്ല പത്രോസിനെ അന്ന് കാരാഗ്രഹത്തിൽ അടച്ചത് കൂട്ടുകാരെ ബൈബിളിൽ എന്താണ് പറയുന്നതെന്നോ പത്രോസ് ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ നാല് പട്ടാളക്കാരുള്ള നാല് സംഘത്തിന് പത്രോസിനെ ഏൽപ്പിച്ചു എന്നാണ് തന്റെ കൈയും കാലും ചങ്ങലകളാൽ ബന്ധിച്ചു കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പത്രോസ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഹേരോതാവ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചത് അല്ല അല്ലേ പത്രോസ് എന്താണ് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ച് എല്ലായിടവും പോയി സുവിശേഷം പ്രസംഗിച്ചു മനുഷ്യരെ ആരെയും പത്രോസ് ഭയപ്പെട്ടില്ല കൂട്ടുകാരെ നമ്മുടെ രാജ്യത്തും ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ എന്തൊക്കെ വാർത്തകളാണ് നാമും ദിവസവും കേൾക്കുന്നത് എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നാം ആരെയും പേടിക്കേണ്ട കേട്ടോ അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് പത്രോസിന്റെ സഭയിലെ ദൈവമക്കൾ എന്തു ചെയ്യുമായിരുന്നെന്നോ അവരെല്ലാവരും ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഹേരോദാവ് രാജാവ് പത്രോസിനെ ശിക്ഷ വിധിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയായി എന്നാൽ രണ്ട് പടയാളികളുടെ നടുവിൽ പത്രോസ് സുഖമായി ഉറങ്ങുകയാണ് എന്തുകൊണ്ടായിരിക്കും പത്രോസൻ അങ്ങനെ ഉറങ്ങുവാൻ സാധിച്ചത് പത്രോസിനറിയാമായിരുന്നു ദൈവം ദൈവമറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പത്രോസിന്റെ അടുക്കൽ വന്നു പത്രോസിനെ തട്ടി ഉണർത്തി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു പത്രോസ് വേഗം എഴുന്നേറ്റു ദൂതൻ പത്രോസിനോട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു പത്രോസ് എഴുന്നേറ്റ് ദൂതൻ്റെ പിന്നാലെ ചെന്നു ഹേരോദാവിൻ്റെ അത്ര വലിയ കാരാഗ്രഹത്തിൻ്റെ ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് വാതിക്കൽ അവരെത്തി പത്രോസ് വാതിക്കൽ എത്തിയപ്പോൾ ദൈവം ആ വാതിൽ പത്രോസിന് വേണ്ടി തുറന്നുകൊടുത്തു പത്രോസ് അതുവഴി കടന്നുപോയത് പടയാളികൾ ആരും കണ്ടില്ല അങ്ങനെ ദൂതനും പത്രോസും പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു ഒരു തെരുവ് കടന്ന ശേഷം ദൂതൻ പത്രോസിനെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നു അതുവരെ പത്രോസ് വിചാരിച്ചത് താനൊരു സ്വപ്നം കാണുകയാണ് എന്നാണ് ദൈവം ദൂതനെ അയച്ച് പത്രോസിനെ രക്ഷിച്ചു എന്ന് പത്രോസിന് മനസ്സിലായി കൂട്ടുകാരെ ദൈവത്തിൻ്റെ എത്ര വലിയ അത്ഭുത പ്രവൃത്തിയാണ് പത്രോസ് അനുഭവിച്ചറിഞ്ഞതല്ലേ അവിടുന്ന് പത്രോസ് യോഹന്നാൻ്റെ അമ്മയായ മറിയയുടെ വീട്ടിലേക്ക് പോയി അവിടെ അനേകം ദൈവമക്കൾ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പത്രോസ് വാതിലിൽ മുട്ടി വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന രോധ എന്നു പേരുള്ള ബാല്യക്കാരത്തിൽ പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു രോദ സന്തോഷം കൊണ്ട് വാതിൽ തുറക്കാതെ അകത്തേക്കോടി എല്ലാവരോടും ചെന്ന് പത്രോസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രോധ പറഞ്ഞത് ആർക്കും വിശ്വസിക്കാനായില്ല രോധഭ്രാന്ത് പറയുന്നു എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ അത് പത്രോസ് തന്നെയെന്ന് രോധ ഉറപ്പിച്ചു പറഞ്ഞു പത്രോസ് വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു അവർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഹദാ പത്രോസ് നിൽക്കുന്നു അവരെല്ലാവരും പത്രോസിനെ കണ്ട് വിസ്മയിച്ചു ദൈവം തന്നെ ദൂതനെ അയച്ച് രക്ഷിച്ചതെങ്ങനെയെന്ന് പത്രോസ് എല്ലാവരോടും വിശദീകരിച്ചു ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയെ ഓർത്ത് അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയ കൂട്ടുകാരെ പത്രോസിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തതല്ലേ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാവുന്നത് നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആർക്കെ കഴിയൂ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ അതിന് നാം എന്തു ചെയ്യണം ശ്രദ്ധയോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് അങ്കി കേൾക്കുന്ന കൂട്ടാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ ദൈവത്തോട് അറിയിക്കുകയും ചെയ്യുന്നവരാണോ എന്നാൽ ഇന്നുമുതൽ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകണം നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമല്ലേ സഭയിലെ ആൻറ്റിമാരും അങ്കിൾമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണമെന്നോ ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും വേണം മറ്റുള്ളവർക്ക് രോഗങ്ങൾ വരുമ്പോഴും ആപത്തുകൾ വരുമ്പോഴും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ എക്സാമിൻ്റെ ടൈം വരുമ്പോഴും കൂട്ടുകാർ പ്രാർത്ഥിക്കണം കേട്ടോ ആപത്തിൽപ്പെടുന്ന ഒരു ദൈവമകൻ്റെ യഥാർത്ഥ ബലം എന്ന് പറയുന്നത് മറ്റു ദൈവമക്കളുടെ പ്രാർത്ഥന തന്നെയാണ് ജയം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് കൂടെയാണെന്ന് കൂട്ടാർ ഒരിക്കലും മറക്കരുത് കേട്ടോ പത്രോസിന്റെ സഭയിലെ ദൈവമക്കളെ പോലെ ആയിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആൻറ്റി ആശംസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബായ്